ഹലോ ഡിയർ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു കിഡ്സ് ഹെയർബോ ആണ് ചെയ്യുന്നത്. ഈ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കിഡ്സ് ഹെയർബോ ആണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹെയർബോ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫെവി ബോണ്ട്, ഇപ്പം ഈ ഒരു ടൈപ്പ് പശയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഏത് പശയാണ്, ഏത് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഒരു സാറ്റിൻ, ഞാനിപ്പം ഇവിടെ ഒരു റെഡ് ബ്ലൂ കോമ്പിനേഷനാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറിലെ സാറ്റിൻ റിബണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ജസ്റ്റ് ആ പശയൊന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പം ഇതങ്ങനെ അധികം വലിയ പാടൊന്നും, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ ഹെയർബോ ആണ്. ബർത്ത്ഡേ ഹെയർബോ ആണ്. അപ്പം നമുക്കിപ്പം ബർത്ത്ഡേക്ക് അല്ലാതെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മൊത്തത്തിൽ ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പശ വെച്ച് ഇങ്ങനെ ജസ്റ്റ് രണ്ട് മൂന്ന് തവണയൊന്ന് ചുറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് രണ്ടറ്റത്തും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചെവിയുടെ ആ പോർഷനാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു വേദനയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു സോഫ്റ്റാക്കി കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല, പിള്ളേരല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇനി അടുത്തതെന്ന് പറഞ്ഞേക്കുന്നത് ഇതേ കളറിലുള്ള ഫോം ഷീറ്റ് എടുത്ത്, ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് ഒരു ക്രൗണിൻ്റെ ഷേപ്പ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ സ്ക്വയർ പോലെ വരച്ചിട്ട് ഇങ്ങനെ കുറേ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ, എങ്ങനെയാണോ ആ ക്രൗൺ ഇരിക്കുന്നത്, ആ ഒരു കിരീടം എങ്ങനെയാണോ ഇരിക്കുന്നത്, അത് ജസ്റ്റ് നമ്മൾ ഞാനിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പം ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഇംപെർഫെക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് ശീലമായി മാറുന്നത്. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. വെട്ടിയെടുത്തിട്ട് കറക്റ്റ് പോർഷനിൽ കൂടെ അത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇടയ്ക്കത്തെ അതെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ആ പോർഷൻസ് എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഇത് നമ്മളെ ബർത്ത്ഡേ പാർട്ടിക്ക് മാത്രമല്ല, അല്ലാതെ നമുക്ക് ഏത് കളേഴ്സിന് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഒത്തിരി നല്ല കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റോസ് കളർ, റോസും വൈറ്റും ഒരു നല്ല കളർ കോമ്പിനേഷനാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ആ കളേഴ്സൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ജസ്റ്റ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒരു ഇത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നെറ്റിൻ്റെ തുണി എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റി നല്ല നീളത്തിൽ നെറ്റിൻ്റെ തുണി എടുത്തിട്ട് ഇതുപോലെ കൈവച്ചൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നടുഭാഗത്തോട്ട് വെച്ചിട്ട് ഒരു ത്രെഡ് ഞാനിങ്ങനെ ചുറ്റിക്കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഇതുപോലെ ചുറ്റി ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് നല്ല രീതിയിൽ മുറുക്കി കെട്ടിക്കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അത് ജസ്റ്റ് അതിങ്ങനെ വിടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വിടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എക്സസ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. എന്നിട്ട് അതൊരു ഷേപ്പിലാക്കി ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒത്ത നടുക്കോട്ട് ഒരു ഇച്ചിരി വലിയ ബീഡൂടെ ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ, കുറച്ച് ടൈം എടുക്കും എന്നാലും കുഴപ്പമില്ല, ഒരു ബർത്ത്ഡേ ഹെയർബോ ആണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചുറ്റും ഒന്ന് എന്തോലെ ഒന്ന് വിടർത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുറ്റും ഒന്ന് നല്ല രീതിയിലൊന്ന് വിടർത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ വിടർത്തി കൊടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പൂ പോലത്തെ ആ ഒരു ഷേപ്പ് തന്നെ നമുക്കിവിടെ കിട്ടും. എന്നിട്ട് അതിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഞാനൊരു ഒരു വലിയൊരു ബീഡ് ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്തിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സസ് പോർഷൻസ് എല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ പോർഷൻസും ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഫ്ലവർ ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കോട്ട് ഞാൻ ഒരു മുത്തുകൂടെ ഇതുപോലെ കടുപ്പിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ കിരീടം നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം പശയൊന്നും കാണാത്ത രീതിയിൽ വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പശയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രത്യേകതയല്ല. അപ്പം പശ കാണുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ തുണി ജസ്റ്റ് ഇതെന്ന് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴെപ്പോഴും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എക്സ്പീരിയൻസ് ആയിക്കോളും. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ആ ക്രൗണിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഓരോ തൂണ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ ആ തൂണിൻ്റെ മണ്ടയ്ക്കെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ വൈറ്റ് ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഹെയർ ബോയ്ക്ക് ചേരുന്ന ബീഡ്സ് ഏതാണോ അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പം ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്തിങ്ങനെ കൊടുക്കുന്നുണ്ട്. നല്ല സൂപ്പറാട്ടോ ഇത്, കുപ്പിച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല, പിള്ളേർ വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നീളമുള്ള മുടിയുള്ളതുകൊണ്ട് അത്രയും ഭംഗിയൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ അതേ സെയിം ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഒരു ടൈപ്പ് ഹെയർ ബോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പിള്ളേരെ കാണാൻ, കൊച്ചു കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാൻഡും ഇലാസ്റ്റിക് ബാൻഡും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് നെക്സ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബാൻഡ് വെച്ചിട്ടുള്ളത്, ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് പശയാണെങ്കിൽ സൈഡിലോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മുറുക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബോ ഏകദേശം സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ഹെയർ ബോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ആവുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.